എല്ലാവർക്കും നമസ്കാരം. അവിസ്മരണീയമായ ഈ ആഘോഷവേളയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അറക്കൽ കണ്ടം കുളത്തി നിഖിൽ ദിൽമ ദമ്പതികളുടെ മകൾ ഐന ട്രീസ നിഖിലിൻ്റെ ക്രിസ്ത്യനിങ്ങുമായി ബന്ധപ്പെട്ട റിസപ്ഷനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യമേകുന്നത്. ജ്ഞാനസ്നാനം എന്നത് ക്രൈസ്തവ സഭയിലേക്കുള്ള ഒരു ഔദ്യോഗിക എൻട്രിയാണ്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരാൾ വീണ്ടും ജനിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മാമോദിസയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്നത്തെ ലിറ്റിൽ പ്രിൻസസ് ഐന ട്രീസ നിഖിലും ഫാമിലി മെമ്പേഴ്സും വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ കയ്യടിയോടെ നമുക്കവരെ വേദിയിലേക്ക് ആനയിക്കാം. റിബൺ മുറിച്ചുകൊണ്ടാണ് അവർ വേദിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് നല്ലൊരു കയ്യടിയാവാം. നമ്മുടെ മനസ്സിൻ്റെ നിറവിൽ നിന്ന് കയ്യടി വരുമ്പോഴാണ് അതിന് സൗണ്ട് ഉണ്ടാവുക. അതല്ലെങ്കിൽ അത് വെറും ഒരു എക്സസൈസ് ആയിട്ട് ചുരുങ്ങിപ്പോകും. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നിറവിൽ നിന്നുള്ള കയ്യടി ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് ഈ കുഞ്ഞിനെ വേദിയിലേക്ക് ആനയിക്കാം. ഈ കരഘോഷം ഈ കുഞ്ഞിൻ്റെ വരാനിരിക്കുന്ന എല്ലാ നേട്ടങ്ങൾക്കുമുള്ള മുന്നോടിയാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ എന്ന വചനം ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥനാഗീതത്തോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി ഡെമിനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിഖിലും ഡിൽമയും യു കെയിലാണെന്ന് നമുക്കൊക്കെ അറിയാം. ഐന ട്രീസ നിഖിലിൻ്റെ ജനനവും അവിടെ തന്നെയാണ്. അവരുടെ മൂത്ത മകളായ ഇസബെല്ല ജനിച്ചത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണെങ്കിൽ നമ്മുടെ ആയനക്കുട്ടിയുടെ ജനനം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഫെബ്രുവരി 15 ഇനി ഈ വേദിയെ ധന്യമാക്കുന്നത് ഐനയുടെ ഗ്രാൻഡ് പാരൻസാണ്. നിഖിലിൻ്റെ പാരൻസായ ശ്രീ ഫ്രാൻസിസ് കണ്ടംകുളത്തിയെയും ശ്രീമതി പ്രമീള ഫ്രാൻസിസിനെയും ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ നിഖിലിൻ്റെ ബ്രദറിൻ്റെ മകനായ ഡെനിലോയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിഖിലിന് 2 സഹോദരങ്ങളാണ്, നോയലും നൈനയും. അവർ രണ്ടുപേരും വിദേശത്താണ്, ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇരുവരെയും ഏറെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് ഐനയുടെ ഗോഡ് പാരൻസാണ്. ഡിൽമയുടെ പാരൻസായ ശ്രീ ഡേവിസ് മൂക്കനാമ്പറമ്പലിനെയും ശ്രീമതി ലില്ലി ഡേവിസിനെയും സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ ഡിൽമയുടെ സഹോദരിയായ ഡെമിനയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ പാരൻസിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളവരാണ് അവരുടെ ഗോഡ് പാരൻസും. ഇവരുടെ കാര്യത്തിൽ അവരത് വളരെ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന ക്രിസ്തുവചനം ഓർമ്മിച്ചുകൊണ്ട് ദീപം തെളിയിക്കുകയാണ്. ദീപം തെളിയിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു. ഈ പ്രകാശം ഈ കുഞ്ഞുമകളെ ജീവിതത്തിലുടനീളം വഴി നടത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ലോകത്തിന് പ്രകാശമായി മാറാൻ അയനമോൾക്കാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയൊരു കഥയാണ്. ഒരിക്കൽ ഒരമ്മ തൻ്റെ ഓഫീസ് വിട്ട് വീട്ടിലെത്തിയപ്പോൾ LKG പഠിക്കുന്ന മകളുടെ കയ്യിൽ 2 ആപ്പിൾ ഇരിക്കുന്നത് കണ്ടു. അമ്മ തല്ലൊരു വാത്സല്യത്തോടെ കുഞ്ഞിനോട് ചോദിച്ചു, അതിലൊരാപ്പിൾ അമ്മയ്ക്ക് തരുമോ എന്ന്. കുഞ്ഞു പൊടുന്നനെ അതിലൊരാപ്പിൾ കടിച്ചു. ഒട്ടും അമാന്തിച്ചില്ല, 2-ാമത്തെ ആപ്പിളും ആ കുഞ്ഞ് കടിക്കുകയുണ്ടായി. അമ്മയ്ക്ക് മനസ്സിൽ വലിയ വിഷമം തോന്നി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മകള് ഇത്ര സ്വാർത്ഥമതിയായല്ലോ എന്ന്. പക്ഷേ പൊടുന്നനെ ആ കുഞ്ഞ് അതിലൊരാപ്പിൾ അമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മ ഈ ആപ്പിൾ എടുത്തോളൂ, ഇതിനാണ് കൂടുതൽ മധുരം.
രണ്ടാപ്പിളും ഞാൻ കടിച്ചു നോക്കിയത് കൂടുതൽ മധുരമുള്ളത് അമ്മയ്ക്ക് തരാൻ വേണ്ടിയാണെന്ന്. ഇനി കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. കൂടുതൽ മധുരമുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ അയന ട്രീസയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈശോയുടെ കുഞ്ഞോമനയായി തീർന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി മധുരം പങ്കുവയ്ക്കുകയാണ്. കേക്ക് കട്ടിങ്ങിനായി കുടുംബാംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യാതൊരു മുതൽ മുടക്കുമില്ലാതെ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഉപദേശം. ഇന്നത്തെ പ്രൗഡ് പാരൻസിനും ചെറിയൊരു ഉപദേശം ഞാൻ നൽകുകയാണ്. ഉപദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മകളെ വെള്ളത്തെ പോലെ അല്ലെങ്കിൽ ജലത്തെ പോലെ വളർത്തിക്കൊണ്ടു വരാനായിട്ട് ശ്രമിക്കണമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഏതൊരു സാഹചര്യത്തിലും വെള്ളത്തിന് 3 സ്റ്റേറ്റിലേക്കും മാറാനായിട്ട് സാധിക്കും. സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഒക്കെ ആയിട്ട് മാറാനായിട്ട് അതിന് സാധിക്കും. ഇന്നത്തെ പേരൻസ് അവരുടെ മക്കളെ വളരെ നല്ല രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മക്കളെ അറിയിക്കാതെ അവരെ വളരെ നല്ല നിലയ്ക്കാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വന്നുപെടുമ്പോഴേക്കും നമ്മുടെ മക്കൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ മയക്കുമരുന്നിന് അടിമയാകും, അല്ലെങ്കിൽ അവർ ഡിപ്രഷനിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, വെള്ളം ഒഴുകിപ്പോരുമ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം ചില ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ ഒഴുകി വരുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ ഒഴുകിപ്പോകുന്ന ജലത്തിന് മുൻപിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പാറക്കൂട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ പാറ വന്നാലും ആ തടിക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ ഒന്നുകിൽ ആ പാറയിൽ തടഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ അത് തീരത്തേക്കണയും. പക്ഷേ വെള്ളം അപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും പാരൻസും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മളോടൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോഴെങ്കിലും ചില പ്രതിസന്ധികൾ വന്നുപെടുമ്പോൾ അവർ തീരത്തേക്ക് അണയുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലും മുൻപോട്ട് തന്നെ ഒഴുകാനായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതിനുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയുള്ള സമയം നമ്മുടെ അയന ട്രീസയ്ക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും ആശംസകൾ നേരാനും ഒക്കെയുള്ള സമയമാണ്. ഫുഡ് കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന ആശംസകൾ കൊണ്ടും ഇന്നേ ദിവസം മനോഹരമാക്കി തീർത്ത ഏവർക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി.